ദൈവത്തിൻ്റെ തിരുനാമത്തിന് മകത്വമുണ്ടായിരിക്കട്ടെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ മാർത്തോമാസ്ലിയായുടെ സാന്നിധ്യവും ജീവിതവും അദ്ദേഹത്തിൻ്റെ മലങ്കരയിലേക്കുള്ള വരവും എല്ലാം നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നമ്മുടെ രക്തത്തിൽ കലർന്നിട്ടുള്ള വിശ്വാസവും ചിന്തയുമാണ് നമുക്കുള്ളത് കേരളത്തിൽ ക്രൈസ്തവ സഭ ഉണ്ടാകുന്നത് പരിശുദ്ധ മാർത്തോമാസ്ലീഹയിൽ നിന്നാണ് ആ സ്ലീഹായുടെ സ്ഥാനത്തെ ആർക്കും ചോദ്യം ചെയ്യാൻ നിവൃത്തിയില്ല അതൊരു യാഥാർത്ഥ്യമാണ് പരിശുദ്ധ മാർത്തോമാസ്ലീഹ ഇന്ത്യയിലേക്ക് വരുന്നതിനെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിയോഗം ഉണ്ടായിരുന്നു എന്ന് വേണം വിചാരിക്കുവാൻ അപ്പോസോലന്മാരെ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലേക്കും പോകുന്നതും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് പരിശുദ്ധ മാർത്തോമാസ്ലിക മലങ്കരയിൽ വന്ന് അദ്ദേഹം ക്രിസ്തുവിൻ്റെ സുവിശേഷം ഇവിടെ പ്രചരിപ്പിച്ചു മാത്രവുമല്ല ക്രിസ്തീയ സഭയുടെ ആരംഭം കുറിക്കുവാനും ഇടയായി ആ മാർദോമാസ്ലികയുടെ സാന്നിധ്യത്തെയോ അദ്ദേഹത്തിൻ്റെ പൈതൃകത്തെയോ നമുക്ക് ഒരിക്കലും ചോദ്യം ചെയ്യാൻ നിവർത്തിയില്ല പരിശുദ്ധ മാർത്തോമാസുലിക ഇവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷേ ക്രൈസ്തവ സമൂഹം നമ്മുടെ ഇവിടെ ഉണ്ടാകുമായിരുന്നുവോ എന്ന് സംശയമാണ് മറ്റൊരു കാര്യമുള്ളത് ആ കാലഘട്ടത്തിലെ പരിശുദ്ധ മാർത്തോമാസുലികയുടെ വരിക മാത്രമല്ല ഏഴര പള്ളികൾ അദ്ദേഹം ഇവിടെ സ്ഥാപിച്ചു മാർത്തോമാസ്ലികായുടെ പാരമ്പര്യം ഭാരതത്തിനോ കേരളത്തിനോ മലങ്കരയ്ക്കോ മറക്കാൻ ആകുന്നില്ല നാം ചരിത്രത്തിൽ വായിക്കുന്ന മറ്റൊരു സംഗതി കർത്താവിൻ്റെ അമ്മയുടെ മൃതദേഹം മാലാകന്മാർ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ് മാതാവിൻ്റെ മൃതശരീരം വളരെ പ്രൗഢഗംഭീരമായിട്ട് തന്നെയാണ് ആ ശവസംസ്കാരം നടന്നിട്ടുള്ളത് അവിടെ എല്ലാ സ്ലേഹന്മാരും വന്നുചേരുകയാണ് പരിശുദ്ധാത്മാവ് അതിന് വേണ്ട ആവശ്യമുള്ള ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ടാകണം അവിടെ ശവസംസ്കാരം തുടങ്ങി ആ സമയത്താണ് പരിശുദ്ധ മാർത്തോമാ ശ്രീഹ അങ്ങ് ഓടിയെത്തുന്നത് ഓടിയെത്തുമ്പോൾ മാതാവിൻ്റെ മുഖം കാണണമെന്ന് പറഞ്ഞ് ആ മൃതദേഹം പരിശുദ്ധ മാർത്തോമാസ്വീഹായിക്ക് അവസരം ആലാകന്മാരും സ്വർഗീയ സൈന്യങ്ങളും ചെയ്തു കൊടുത്തു എന്നാണ് പാരമ്പര്യം അപ്പം ഞാൻ പറയുന്നത് ആ പരിശുദ്ധ മാർത്തോമാസ്വീഹായുടെ പൈതൃകം നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായി നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെയും നമ്മുടെ സ്വത്ത്വത്തിൻ്റെയും അടിസ്ഥാനമാണ് അതാത് കാലഘട്ടത്തിലെ മഹാരാജാക്കന്മാർ ക്രൈസ്തവ സമൂഹത്തെ ഏറ്റവും അധികം സ്നേഹിച്ചു ഉൾക്കൊണ്ടു അതുകൊണ്ടാണ് ഈ രണ്ടായിരം വർഷക്കാലം ഇവിടെ ക്രൈസ്തവ സമൂഹം നിലനിന്നത് എന്നുള്ള കാര്യവും നമുക്ക് മറന്നുകൂടാ ജൂലൈ മാസം മൂന്ന് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മ പെരുന്നാൾ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പ് എഡേസായിലേക്ക് വനപ്രതിഷ്ഠിക്കപ്പെട്ടു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് എന്നാൽ മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ജൂലൈ മാസം മൂന്ന് എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെയും ദൈവം നൽകിയ വലിയ ഒരു അനുഗ്രഹത്തിൻ്റെയും സുദിനമാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം മൂന്നാം തീയതി മർത്തോമാസ്ലിഹായുടെ പെരുന്നാൾ ദിവസത്തിൽ തന്നെയാണ് ഭാരതത്തിൻ്റെ അത്യുന്നത നീതിപീഠം മലങ്കരോർ സൂര്യാനി സഭയുടെ സാന്നിധ്യവും സ്വാതന്ത്ര്യവും അതിൻ്റെ സ്വയം ശീർഷകത്വവും ഒരു വിദേശ സഭയുടെ അടിമത്തത്തിലല്ല എന്നും ഒക്കെ ഉറപ്പിച്ച് പറഞ്ഞ് വിധി പ്രഖ്യാപിച്ച ദിവസമാണ് അത് ദൈവ നിശ്ചയം അത് സംഭവിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റാരുടെയും കഴിവിനേക്കാൾ കൂടുതലായി ആ ദിവസം തന്നെ അത് നിശ്ചയിച്ച് ഭാരതത്തിൻ്റെ അത്യുന്നത നീതിപീഠം അതേ ദിവസം വിധിന്യായം പുറപ്പെടുവിച്ചു എന്നുള്ളത് ഒരുപക്ഷെ ആകസ്മികമാകാം ആകസ്മികമാകുമ്പോഴും അതിൽ ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻ ഒരു ഡിവൈൻ ഗൈഡൻസ് ഉണ്ട് എന്ന് വിചാരിക്കുന്നതിൽ തെറ്റില്ല നമ്മുടെ പിതാക്കന്മാർ ഈ മലങ്കര സഭയെ ഒരു സ്വതന്ത്ര സഭയായി ഇവിടെ നിലനിർത്തുവാൻ തക്കവണ്ണം എത്രമാത്രം പ്രാരാബ്ധങ്ങളും കഷ്ടതകളും അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ചരിത്രത്തിൽ വളരെ കൃത്യമായി അറിയാം പതിനാറാം നൂറ്റാണ്ടിലും പതിനേഴാം നൂറ്റാണ്ടിലുമൊക്കെ ഉണ്ടായ വിദേശ ക്രിസ്തീയ സഭകളുടെ ഇടപെടൽ മൂലമാണ് നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുവാൻ ഇടയായത് ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടത് പൂർണ്ണമായി വീണ്ടും കിട്ടിയ ഒരു ദിവസമാണ് ജൂലൈ മാസം മൂന്നാം തീയതി പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനേഴാം ആണ്ടിലെ ഇപ്പോഴും അത് അതിനെ എതിർത്ത് നിൽക്കുന്നവരും കാണും പക്ഷെ മലങ്കര ഓർത്തഡോസ് സുറിയാനി സഭയുടെ സ്വാതന്ത്ര്യത്തിനെ ഒരു ഹാനി അതുമുഖാന്തരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത എല്ലാ സഭകളും നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ് ഇസ്രായേൽ ജാതി മിസ്രൈമിലായിരിക്കുമ്പോൾ തന്നെ മോശം മുഖാന്തരമായിട്ട് ക പത്ത് കൽപ്പനകൾ അവർക്ക് കൊടുക്കുന്നുണ്ട് ആ കൽപ്പനകൾ അവർ വ്യതിചലിച്ചാൽ കഠിനമായ ശിക്ഷയും നൽകാനുള്ള സംവിധാനമുണ്ടായിരുന്നു പത്ത് കൽപ്പന മാത്രമല്ല പിന്നീട് മനുഷ്യജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ കാര്യത്തിനും യോഹോവ മോശ മുഖാന്തരമായിട്ട് നിയമങ്ങൾ കൊടുക്കുന്നുണ്ട് ആ നിയമങ്ങൾ അനുഷ്ഠിക്കാത്തവർക്ക് തക്ക ശിക്ഷയും കൊടുക്കുന്നുണ്ട് ഏതൻ തോട്ടത്തിൽ ആദാമിനെയും ഹൗവായെയും പാർപ്പിച്ച് കഴിയുമ്പോൾ അവർക്കും ഒരു നിയമം കൊടുത്തു പക്ഷേ മനുഷ്യൻ ദൈവത്തിൻ്റെ നിയമം ലംഘിക്കുന്ന ഒരു ചരിത്രമാണ് ഏതൻതോട്ടത്തിൽ കണ്ടത് എന്തുണ്ടായി ഏതൻ തോട്ടത്തിൻ്റെ അവകാശത്തിൽ നിന്ന് ആ ദമ്പതികളെ പുറത്താക്കുന്നു അതും യോഗവ തന്നെയാണ് ചെയ്യുന്നത് അതാത് രാജ്യത്തുള്ള നിയമങ്ങൾ അനുസരിക്കുവാൻ ഉത്തമരായ എല്ലാ ക്രൈസ്തവർക്കും എല്ലാ സമൂഹത്തിനും ബാധ്യതയുണ്ട് നിയമങ്ങളില്ലായെങ്കിൽ അരക്ഷിതാവസ്ഥയും അക്രമവും എവിടെയും നടമാടും ഒരു ക്രൈസ്തവ സമൂഹം ആണെങ്കിൽ പോലും നിയമങ്ങൾക്ക് അതീതമാണ് എന്ന് പറയുന്നത് ഒരു ദൈവികമായി തന്നെ നമുക്കത് ശരിയാണെന്ന് പറയാൻ പറ്റുകയില്ല ആ നിയമങ്ങൾ കൂടാതെ മനുഷ്യരാശിക്ക് മുന്നോട്ട് പോകാനാകുകയില്ല നിയമങ്ങൾ എന്ന് പറയുന്നത് അത് ഒരു ഫെൻസിങ് ആണ് നമ്മളൊരു കൃഷി ചെയ്താൽ ആ കൃഷി വളരണമെങ്കിൽ അതിന് ഫെൻസിങ് ആവശ്യമുണ്ട് ചുറ്റും വേലുകെട്ടി മറ്റു മൃഗങ്ങളോ മറ്റു വിധത്തിലോ അതിനെ നശിക്കാതിരിക്കാൻ തക്കവണ്ണമുള്ള അതിന് ചുറ്റും ഒരു വേലുകെട്ടുന്ന രീതിയുണ്ട് എന്ന് പറയുന്നത് പോലെ നിയമങ്ങൾക്ക് വേണ്ടിയല്ല സഭ ജീവിക്കുന്നത് പക്ഷേ സഭയ്ക്ക് വേണ്ടി നിയമങ്ങൾ വേണമെന്താനും പരിശുദ്ധനായ പൗലൂ സപ്പോസ്തോല തന്നെ പറയുന്നുണ്ട് ഓരോ സ്ഥലത്തും നിങ്ങൾ ശ്രേഷ്ഠാധികാരികൾക്ക് കീഴടങ്ങുമെന്നാണ് പറയുന്നത് പരിശുദ്ധ മാർത്തോമാസ് ലീഹ ഇവിടെ ഈ പാരമ്പര്യത്തിൽ ഇവിടെ ഈ സഭ സ്ഥാപിച്ചു അതിൽ നിന്ന് പിന്നീട് ഉപവിഭാഗങ്ങളുണ്ടായി ജൂലൈ മാസം മൂന്നെന്ന് പറയുന്നത് പരിശുദ്ധ മാർത്തോമാസ് ലീഹായുടെ പെരുന്നാൾ ആഘോഷിക്കാൻ നമുക്ക് പ്രത്യേക കടപ്പാടുണ്ട് മലങ്കര ഓർത്തറോ സുറിയാൻ സഭയ്ക്ക് ജൂലൈ മൂന്ന് നമ്മെ കുറേ കൂടെ സഭയോട് ചേർന്ന് അതിനെ പ്രചോദനം നൽകി ദൈവത്തിൻ്റെ ഒരു സ്ഥാപനമാണ് സഭ എന്ന് വിചാരിക്കാൻ നമുക്കിടയാകണം നമുക്കറിയാമല്ലോ ഈ പുരോഹിതന്മാർക്കും ഒക്കെ നാം പട്ടം കൊടുക്കുന്നൊരു ശുശ്രൂഷയുണ്ട് അത് ഏഴ് ഒന്നാണ് ആ കൂതാശകളിൽ പരിശുദ്ധ റൂഹായിക്കു വേണ്ടിയാണ് അത് ചെയ്യുന്നത് പരിശുദ്ധ റൂഹ പട്ടം കെട്ടിയിരിക്കുന്നു എന്നാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ നാം ചൊല്ലുന്നത് അവിടെ ഈ പരിശുദ്ധ റൂഹായും ഈ സ്ഥാനിയും തമ്മിൽ ഒരു കരാറ് ഒരു എഗ്രിമെൻറ്റ് ഒപ്പിട്ടൊരു കരാറുണ്ട് നീ ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുത് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുത് എന്നെല്ലാം പറഞ്ഞ് അതിൻ്റെ ഉടമ്പടിയിൽ പുസ്തകത്തിൽ തന്നെ ഒപ്പ് വെച്ചാണ് മുന്നോട്ട് ഒരു പുരോഹിത സ്ഥാനിക്ക് മലങ്കര ഓർത്തഡോക്സ് റിയാനി സഭയിലെ പൗരോഹിത്യം ലഭിക്കുന്നതും പിന്നെ ആ നിയമങ്ങൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്നതും ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ പരിശുദ്ധ മാർത്തോമാസ്ലികായുടെ പാരമ്പര്യത്തെയോ പരിശുദ്ധ മാർത്തോമാസ് ലിഹായുടെ പൈതൃകത്തെയോ നമുക്ക് തള്ളിപ്പറയാൻ ആകുകയില്ല ഒന്നാമത് ഒരു കൊളീജിയാലിറ്റി ഈ വിഷയത്തിലുണ്ട് പന്ത്രണ്ട് അപ്പോസ്തോലന്മാരുണ്ട് പന്ത്രണ്ട് അപ്പോസ്തോലന്മാരും ഒരാൾ മാത്രമാണ് ഒരാളുടെ കീഴിലാണ് ബാക്കി പതിനൊന്ന് അപ്പോസ്തവലന്മാരും എന്ന് പറയുന്ന ഒരു ചിന്തയും ഒരിടത്തുമില്ല അതും കൂടെ മനസ്സിലാക്കണം പന്ത്രണ്ട് അപ്പോസ്തലന്മാരിൽ ചിലർക്ക് ചില പ്രാധാന്യം ഉണ്ടായിരിക്കും ശരിയാണ് പക്ഷേ ഒരാളുടെ കീഴിൽ മറ്റൊരപ്പോസ്തവലൻ എന്നുള്ള ആശയത്തിന് ഒരു പ്രസക്തിയും വേദപുസ്തകത്തിൽ ഒരിടത്തും കാണുന്നില്ല ഏറ്റവും ഒന്നാമൻ എന്ന് പറയുന്ന പരിശുദ്ധ പത്രോസ് ലിഹായിക്കെ എത്രയോ തവണ യേശു ക്രിസ്തുവിൽ നിന്ന് ശകാരങ്ങളും അതുപോലെ തന്നെ പല വിധത്തിലുള്ള ശാസനങ്ങളും ഒക്കെ ലഭിക്കുന്നുണ്ട് ഒരാൾ ഒരാളുടെ കീഴിലാണെന്നുള്ളൊരു ചിന്ത മനുഷ്യനിർമ്മിത ബുദ്ധിയുടെ ഒരു പ്രകാ പ്രകടനമോ പ്രകാശനോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു സഭയുടെ പാരമ്പര്യം ഇല്ലെന്നാണ് ഞാൻ ഇതുവരെയും പഠിച്ചും പഠനത്തിലും അതുപോലെ തന്നെ വായനയിലുമൊക്കെ തിരിച്ചറിഞ്ഞിട്ടുള്ളത് വാക്കുകൾ അവസാനിപ്പിക്കട്ടെ പരിശുദ്ധ മാർത്തോമാലിഹായയുടെ പാരമ്പര്യം മലങ്കരയിൽ സുസ്ഥിരമായി നിലനിൽക്കുന്നു അതിനെയും നിലനിൽക്കട്ടെ അതിനെ തേയിച്ച് മായ്ച്ചു കളയുവാൻ വരുന്നവരെ അവർക്ക് ഇതിൽ നിന്ന് പിന്തിരിയട്ടെ അതിനുള്ള ഒരു മനസ്സും നല്ല വിചാരങ്ങളും എല്ലാവരുടെയും മനസ്സിലുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു